ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള സംസ്ഥാനത്തിന്റെയും അതിർത്തിയുടെയും സാഹചര്യം കേന്ദ്ര സർക്കാരിന് വെല്ലുവിളിയാകുന്നു. ഒറ്റയടിക്ക് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനും വ്യാപാരം നിർത്തലാക്കാനുമാണ് പാകിസ്ഥാന്റെ തീരുമാനം. എന്നാൽ പാകിസ്ഥാന്റെ ഈ നടപടി കാര്യമാക്കേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട്. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവിയായ 370, 35 എന്നിവ എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള സംസ്ഥാനത്തെയും അതിർത്തിയിലെയും സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയാകുന്നു. ഒറ്റയടിക്ക് നയതന്ത്ര ബന്ധം വെട്ടിക്കുറയ്ക്കാനും വ്യാപാരം നിർത്തിവെക്കാനുമാണ് പാകിസ്ഥാന്റെ തീരുമാനം. പാകിസ്ഥാൻ സേനയ്ക്ക് അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലിനെ സമീപിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെ ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. കശ്മീരിൽ അശാന്തി പടർത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാന്റെ ഈ ഭീഷണി കണക്കിലെടുക്കേണ്ടതാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ ചൈനീസ് നിലപാട് എന്താകുമെന്ന സംശയം ഇന്ത്യക്കുണ്ട്. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം വാർത്താവിനിമയ സംവിധാനം വിച്ഛേദിച്ചതിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കഴിഞ്ഞ ദിവസം ഇന്ത്യ തീരുമാനമറിയിച്ചു. എന്നാൽ ഇന്ത്യ നേരത്തെ ഇക്കാര്യം ചർച്ച ചെയ്തു എന്ന റിപ്പോർട്ടുകൾ അമേരിക്ക തള്ളിയിട്ടുണ്ട്. ജമ്മുകശ്മീരിനെ 2 പ്രദേശമാക്കാനുള്ള തീരുമാനത്തിൽ ചൈന അതിർത്തി പരസ്യമാക്കിയിരുന്നു. സുരക്ഷാ സമിതിയിൽ ചൈനീസിന്റെ പിന്തുണ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആഭ്യന്തര വിഷയത്തിൽ ഒരു രാജ്യാന്തര സംഘടനയുടെയും ഇടപെടൽ വേണ്ടെന്ന നിലപാട് ഇന്ത്യ ആവർത്തിക്കുകയാണ്. ജമ്മുകശ്മീരിൽ 4-ാം ദിവസവും സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരുകയാണ്. കശ്മീരിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. എത്രനാൾ ഇത് തുടരുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ താഴ്വരയിൽ തന്നെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.